ഇരുപത് ലക്ഷം ആൾക്കാർ, രണ്ട് മില്യൺ വ്യൂവേഴ്സ് കണ്ട് ഒരു ഗിയർ ഇടുന്ന എങ്ങനെയാണെന്ന് അളിയൻ ഒരു അറിവ് പകർന്നു കിടത്തപ്പോ അളിയൻ ഒരുപാട് ചീത്ത വിളി കിട്ടി കമന്റ് വഴി. അളിയ പെട്ടെന്ന് പറയാം, ഈ വീഡിയോ ഒന്നും ഒറ്റൊരു കാരണമേ ഉള്ളൂ, ഇങ്ങനെ ഒരു വാഹനം ആരും കൈ കിട്ടിയാല് ഈ വീഡിയോ കണ്ട ഒരാളെ കൊണ്ടത് അറ്റ്ലീസ്റ്റ് ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ചില പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും ഈ ചില ആൾക്കാർ പറയുന്നത് കേട്ട് പേടിക്കേണ്ട കാര്യം ഒരു കാര്യമില്ല, ഇത് സാധാ വണ്ടി ഓടിക്കുന്ന ജസ്റ്റ് ഒരു ന്യൂട്രൽ. ഇത് നമ്മള് 7 gear or 6 gear വണ്ടി ഓടിക്കുന്ന പ്രശ്നമില്ല, ചില സമയത്ത് ചിലപ്പോ 3 gear 4 വേണ്ടി വരും, അതൊക്കെ നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് അത് ഓടി പരിചയമാകണം, അതനുസരിച്ചാണ് ഗിയർ ഇടുന്നത്. അല്ലാണ്ട് ഇതിൽ ഒരു പ്രഷർ പ്ലേറ്റും പോയില്ല, ഇതിലൊന്നും പറ്റാൻ പോകുന്നില്ല. ഹെവി വണ്ടിയെ പറ്റി ധാരണ ഇല്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ആരും നമ്മൾ വിമർശിക്കാൻ കളിയാക്കുമെന്നല്ല, നിങ്ങൾ ഇത് അറിയാത്തത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോർമലായിട്ട് നാട്ടിലുള്ള 6 wheel ഐഷറ മസ്ത തുടങ്ങിയ വണ്ടികൾ സെക്കൻഡ് ഗിയറിൽ എടുക്കുന്നത്, ബസ്സല്ല സെക്കൻഡ് ഗിയറിൽ എടുക്കുന്നത്. ലോഡ് ഗിയറ് ലോഡ് ഇടുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ, അതായത് ബസ്സൊക്കെ മിക്കവാറും നല്ല ലോഡ് കയറി കയറ്റത്തൊക്കെ വന്നിട്ട് ഇടണമെങ്കിൽ മാത്രമേ ഫസ്റ്റ് ഗിയർ എടുത്തുള്ളൂ. ടിപ്പറൊക്കെ നമ്മൾ ലോഡെ മാത്രം ഫസ്റ്റ് ഗിയർ ഇടും, അല്ലാണ്ട് ഇടാറില്ല. അടുത്ത് വരുന്നത് ഗിയർ സിസ്റ്റം, നല്ലതായിട്ട് കാണാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോ മൊത്തം നമുക്ക് 10 gear ഉണ്ട്, റിവേഴ്സ് സി എന്ന് പറയുന്ന ലോഡ് ഗിയർ അല്ലേ, ഇതിൽ ആദ്യം 2 neutral ഉണ്ട്. ഈ 3-4 ഇടയ്ക്ക് 1 neutral വരും, ഈ 5-6 ഇടയ്ക്ക് 1 neutral വരും. അപ്പൊ ആ സമയത്ത് ഇതിലെ ഇത് റിവേഴ്സ്, അതായത് ഇതിന്റെ ഒരു തള്ളിയുടെ തള്ളി ഇട്ട് കഴിഞ്ഞാല് നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ വരും. ഓക്കെ, അതേപോലെ തന്നെ ആ റിവേഴ്സിന്റെ നേരെ താഴെ ഇരിക്കുന്നതാണ് സി ഗിയർ. സി ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൗളിംഗ് എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റാത്ത കയറ്റങ്ങളൊക്കെ കയറാൻ വേണ്ടി വളരെ സ്പീഡ് കുറഞ്ഞാണെങ്കിലും കയറ്റം കയറും. ഏത് കയറ്റവും ലോഡ് കൊണ്ട് കയറാൻ വേണ്ടിയുള്ള കാര്യം, ലോഡ് കൊണ്ട് കയറാൻ വേണ്ടിയുള്ള ഗിയർ ആണ്. ഓക്കെ, അതിന് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇപ്പൊ അടുത്തൊന്ന് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആ സെക്ഷൻ കഴിഞ്ഞ നേരെ അടുത്ത ഗിയറിലേക്ക് പോകാൻ വേണ്ടി ഈ സൈഡ് ചെറിയൊരു തട്ട് കൊടുക്കുക. തട്ട് കൊടുക്കുന്ന പിടിച്ചിട്ടാലും വീഴും, ഇങ്ങനെ തട്ട് ഇട്ടാലും വീഴും. ഇപ്പൊ രണ്ടാമത്തെ സൈഡ് 2 neutral വന്നു, അവിടെ നേരെ മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ 5th ഗിയർ, നേരെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ 6, വീണ്ടും സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 7-8, അങ്ങനെ 10 gear ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോ, അപ്പൊ നമ്മുടെ വണ്ടി കാലിക്കാണെങ്കിൽ നമുക്ക് ഏത് ഗിയർ സ്റ്റാർട്ട് ചെയ്യാം? നമ്മൾ സാറ് 3rd gear വണ്ടി, 3rd gear വണ്ടി എടുത്താൽ ഈസി ആയിട്ട് വരും, ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് എടുക്കാം. അപ്പൊ ലോഡൊക്കെ ആണെങ്കിൽ ലോഡാണെങ്കിൽ ഫസ്റ്റ് ഇടും, സെക്കൻഡ് ഇട്ടാലും കുഴപ്പമില്ല, തേർഡ് ഇട്ടാലും വിഷയമൊന്നുമില്ല, ആ വണ്ടി മൂവ്മെന്റ് ആവും. ഓക്കെ, 20 lakh ആൾക്കാർ, 2 million വ്യൂവേഴ്സ് കണ്ട് ഒരു ഗിയർ ഇടുന്ന എങ്ങനെയാണെന്ന് അളിയൻ ഒരു അറിവ് പകർന്നു കിടത്തപ്പോ അളിയൻ ഒരുപാട് ചീത്ത വിളി കിട്ടി കമന്റ് വഴി. അളിയ പെട്ടെന്ന് പറയാം, ആ പറ എന്താണ് ഇതിനെ പ്രതികരിക്കാൻ? 6 wheel വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഞാൻ ഇതുപോലെ 10 gear വണ്ടി ഓടിക്കാൻ, അതായത് 7 gear അല്ലെങ്കിൽ 6 gear വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഞാന് 10 gear വണ്ടി ഓടിക്കാൻ വേണ്ടി പലരോട് ചോദിച്ചു, ആര് കൃത്യ ഒരു മറുപടി ഇതെങ്ങനെ ഓടിക്കണം. പിന്നെ നെറ്റ് നോക്കിയപ്പോ നല്ലൊരു വീഡിയോ എങ്കിലും എടുക്കാം. എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നത് അണ്ണ എനിക്ക് 14 wheel വണ്ടി ക്യാബിനിൽ ഓടുന്ന സമയത്ത് ഓടിക്കാൻ, എനിക്ക് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടും എനിക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയാണ് അണ്ണ വണ്ടി തന്നെ. അപ്പം ഞാൻ ഈ നമ്മൾ ഇത്രയും ട്രാവൽ വ്ളോഗ് ചെയ്തപ്പം ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാരണം പുതുതായിട്ട് നമ്മളിപ്പോഴത്തേക്ക് നിങ്ങളെ കമന്റ് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പലരും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ ഇതിലെന്തൊരു സംഭവമാണ് ഡ്രൈവർ, അല്ല നമ്മളെ ആരെ കൊച്ചായി കാണുന്നതല്ല, എന്ത് വണ്ടി ഓടിക്കാൻ താഴെയുള്ളവനെ കൊണ്ട് ഓടിക്കാൻ പറ്റും, ഇതിനൊക്കെ മെക്കാനിസം വളരെ സിമ്പിളാ, അത് മനസ്സിലാക്കാം. അത് 2 neutral ഉണ്ടോ, 2 gear box ഉണ്ടോ എന്ന് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവന് കൊടുക്കും. അതിനകത്ത് 2 neutral പൊസിഷൻ ഉണ്ടെന്ന് പറയാതെ ആ ഗിയർ സിസ്റ്റം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതിനാണ് 2 neutral എന്ന് പറഞ്ഞത്. അതിന് ടെക്നിക്കൽ സൈഡിൽ 1 neutral ഉള്ളതിലും ന്യൂട്രൽ ഇല്ലെങ്കിലും വേണ്ടൂല, 2 neutral ഉണ്ടെന്ന് പറഞ്ഞാൽ 2 പൊസിഷൻ ഉണ്ട്, അതെ 2 പൊസിഷൻ ഉണ്ട്. അതിനകത്ത് 3rd gear എല്ലാം എടുത്താല് ക്ലച്ച് ഡിസ്ക് പോകും, ക്ലച്ച് പ്ലേറ്റ് പോകും, പ്രഷർ പ്ലേറ്റ് പോകും എന്നൊക്കെ പറഞ്ഞ് ഇത്ര പേര്, ഞാൻ കുറെ വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്, 1 വർഷം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിനെ പറ്റി ധാരണ ആളാണ്. 3rd gear എടുത്താൽ അതിന്റെ ക്ലച്ച് ഡിസ്ക് ഒന്നും പോവില്ല, കാരണം അത്ര 10 gear ഉള്ള 16 wheel വണ്ടിയാ. ക്ലച്ച് ആക്സിഡന്റ് ഒന്നും കൊടുത്ത് താങ്ങി എടുക്കുന്നില്ല, ക്ലച്ച് കാലത്തന്നെ വണ്ടി മൂവിങ്ങാ, മറ്റേ ടോർക്ക് നിൽക്കുക വണ്ടിക്ക്. അപ്പൊ അതിൽ അതിനകത്തൊരു ഒരു ബിസിനസ് ഏണിംഗ് ഉണ്ട് ആ വീഡിയോയില്. അത് പറഞ്ഞതില് 1, 2, 3 gear എടുക്കാന്ന് ചിലർക്ക് തോന്നുന്നു കേട്ടാൽ, പക്ഷെ ഞാൻ ശരിക്കും നമ്മൾ പെട്ടെന്ന് എത്ര ധൃതി കേട്ടത് നമുക്ക് കൊണ്ട് അറിയാം. അത് എടുത്തെന്ന് വെച്ചാല് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് സെക്കൻഡ് ഗിയർ ഇടേണ്ട ആവശ്യമില്ല, 7 ഇട്ടും പോവാം. അത് അത് ഓടിച്ച് പരിചയമുള്ള ആൾക്കാർ അറിയത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ.
സാഹചര്യം എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞ സി ഗിയർ അത് ഇട്ട് ഇടയ്ക്ക് ഈ സത്യം പറഞ്ഞ ഒരു നാലഞ്ച് ട്രിപ്പ് എടുത്തിട്ട് എനിക്ക് ആ ജാർഖണ്ഡ് ബീഹാർ ആക്സിഡന്റ് കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം സി ഗിയർ ഇടേണ്ടിട്ട് പറയാം. ഇതിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തേർഡ് ഫിഫ്ത് സെവന്റ് എയ്റ്റ് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എട്ട് എല്ലാം കൂടെ അഞ്ച് കീറുള്ളൂ, പത്ത് കീറില്ല. പക്ഷെങ്കില് അത് അത് നമ്മുടെ ഇതാണ് സാഹചര്യം അനുസരിച്ച് ആ ഡ്രൈവറുടെ എക്സ്പീരിയൻസിലാണ് അത് ഇടുന്നത്. ചില സമയത്ത് ചിലപ്പോൾ മൂന്ന് ഇട്ട് നാല് ഇടേണ്ടി വരും. അതൊക്കെ നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് അത് ഓടി പരിചയമാകണം. അതനുസരിച്ചാണ് ഗീർ ഇടുന്നത്. അല്ലാണ്ട് ഇതിൽ ഒരു പ്രഷർ പ്ലേറ്റും പോയില്ല, ഇതിലൊന്നും പറ്റാൻ പോകുന്നില്ല. ഹെവി വണ്ടിയെ പറ്റി ധാരണ ഇല്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ആരും നമ്മൾ വിമർശിക്കാൻ കളിയാക്കുമെന്നല്ല, നിങ്ങൾ ഇത് അറിയാത്തത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോർമലായിട്ട് നാട്ടിലുള്ള സിക്സ് വീലർ ഐഷർ മസ്ത തുടങ്ങിയ വണ്ടികൾ സെക്കൻഡ് ഗിയറിലെടുക്കുന്നത്, ബസ്സല്ല സെക്കൻഡ് ഗിയറിലെടുക്കുന്നത്. ലോഡ് കയറി ലോഡ് ഇടുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ. കാലി അതായത് ബസ്സൊക്കെ മിക്കവാറും നല്ല ലോഡ് കയറി കയറ്റത്തൊക്കെ വന്നിട്ട് ഇടണമെങ്കിൽ മാത്രമേ ഫസ്റ്റ് ഗിയർ എടുത്തുള്ളൂ. ടിപ്പറൊക്കെ നമ്മൾ ലോഡെ മാത്രം ഫസ്റ്റ് ഗിയർ ഇടും, അല്ലാണ്ട് ഇടാറില്ല. ഇതാണ് ശ്രീ ഗിയർ എന്നുള്ള സാധനം നമ്മൾ ഇതുമായിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ കാലിക്ക് ഫസ്റ്റ് ഗിയർ വേണ്ടി വരും. അത് അതുപോലെ ചെളിക്കാത്തവരെല്ലാം കിടക്കുവാണെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ക്ലച്ച് താങ്ങാതെ എടുക്കണം, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കും. അതാണ് അത് ആ ഡ്രൈവറുടെ എക്സ്പീരിയൻസും അയാൾക്ക് അത് ഓടിച്ചുള്ള പരിചയത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്. നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറയും ഇതിപ്പോ ഏത് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ കയറി പോകുമെന്ന്. പിന്നെ ചില വീഡിയോ എല്ലാത്തിനും മിസ്റ്റേക്കുകൾ ആൾക്കാർക്ക് വരും, പറയുന്നില്ല. ഇതിപ്പോ പലരും ചോദിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടെ വലിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ വണ്ടി ട്രെയിലർ ഓടിക്കുന്ന ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഡോക്ടർ പഠിക്കേണ്ട കേസൊന്നും അല്ല, ഇതൊക്കെ നമുക്ക് ഇച്ചിരി കഴിവും ബുദ്ധിയുള്ളവനെ കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കേസാണ്. പിന്നെ ഇൻട്രസ്റ്റ് വേണം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാന കാര്യം ഈ പറയുന്ന വണ്ടികൾ നമ്മുടെ കൈ കിട്ടണം. ഈ പറയുന്ന വാഹനങ്ങൾ കൈ കിട്ടാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഈ വീഡിയോ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ, ഇങ്ങനൊരു വാഹനം ആരും ഇല്ലാണ്ട് കൈ കിട്ടിയാൽ ഈ വീഡിയോ കണ്ട ഒരാളെ കൊണ്ടത് അറ്റ്ലീസ്റ്റ് ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ചില പുതിയ ആൾക്കാർ. അപ്പൊ അവരൊന്നും ഈ ചില ആൾക്കാർ പറയുന്നത് കേട്ട് പേടിക്കേണ്ട കാര്യം ഒരു കാര്യമില്ല. ഇത് സാധാ വണ്ടി ഓടിക്കുന്ന ജസ്റ്റ് ഒരു ന്യൂട്രൽ. ഇത് നമ്മള് സെവൻ ഗിയറോ സിക്സ് ഗിയറോ വണ്ടി ഓടിക്കുന്ന പ്രശ്നമില്ല.